സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ പിൻവലിച്ചു വ്യാഴാഴ്ച മുതൽ എല്ലാ റേഷൻ കടകളും രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കും സർവർ തകരാർ മൂലമാണ് റേഷൻ കടകളുടെ ക്രമീകരിച്ചിരുന്നത് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണമാണ് പിൻവലിച്ചത് ജനുവരി ഇരുപത്തിയേഴ് മുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും രാവിലെ എട്ട് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വൈകിട്ട് മൂന്ന് മുതൽ ആറ് മുപ്പത് വരെയും പ്രവർത്തിക്കുന്നുവെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി അനിൽ അറിയിച്ചു റേഷൻ ടകളുടെ പ്രവർത്തന സമയം പകുതി ജില്ലകൾ വീതം ക്രമീകരിച്ചിരുന്നെങ്കിലും റേഷൻ വിതരണത്തെ ഇത് ഒരു തരത്തിലും ബാധിച്ചില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഈ മാസം ഇതുവരെ അൻപത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റിമൂന്ന് പേർ റേഷൻ കൈപ്പറ്റി ഇന്നലെ മാത്രം വൈകിട്ട് ആറ് മുപ്പത് വരെ നാല് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത് പേർ റേഷൻ വാങ്ങിയെന്നും കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ച് വരെ അൻപത്തിരണ്ട് ശതമാനം കാർഡുടമകളാണ് റേഷൻ കൈപ്പറ്റിയിരുന്നതെന്നും മന്ത്രി പറഞ്ഞു റേഷൻ സമയം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും യോഗം ഓൺലൈനായി ചേർന്നു റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങൾക്കു നിലവിൽ യാതൊരു തകരാറുകളും ഇല്ലെന്നും റേഷൻ വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന സമയക്രമീകരണം തുടരേണ്ടതില്ലെന്നും യോഗത്തിൽ സാങ്കേതിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ടിക്കാറാം മീണ സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഡോക്ടർ ഡി സജിത്ത് എന്നിവർ പങ്കെടുത്തു അതേസമയം കേരളത്തിലെ റേഷൻ കടകൾ സർവർ തകരാർ മൂലം നിശ്ചലമായിരുന്നു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത